Fifth lesson is about MS Word. In this lesson, we can study so many new options. Okay, MS Word. Yeah, we already studied that MS Word is an application software. What do you mean by application software? Software divided into two. That is system software and application software. Application software is used for a particular purpose. MS Word is used for typing, editing, formatting and printing document. MS Word is used for typing, editing, formatting and printing document. Okay, today we can see how we can open MS Word. Today we can see how to open Word. For open Word, click on the start button. Start button ariyallo kanda nammade idinde task bar inde left corner start button le nammal click cheyidu. Start button click cheyumbod enda, click on start button. When we can see some options, click on from here all program, then Microsoft Word ennu parana option nammal open cheyga. Nammal Word open cheyumbodhekku namakku ingane oru window aanu kittunnathu. First miss enganeya Word open cheyyunnathu kaanikkam. Start button le click cheyga. Enda all programs, all programs le click cheyidile start button le click cheythu Microsoft Word open cheyga. Microsoft Word open cheythu. Microsoft Word open cheyyumbodhekku namakku ithrayum valiya oru window kittum. ഈ വിൻഡോയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. എന്താ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ഈസ് യൂസ്ഡ് ഫോർ ടൈപ്പിംഗ്, എഡിറ്റിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ് എന്ന് നമ്മൾ പഠിച്ചു. വേർഡ് എന്തിനാ ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്. ഈ വേർഡിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ വേർഡിൻ്റെ ടോപ്പ് മോസ്റ്റ് സ്ക്രീൻ, അതായത് ടൈറ്റിൽ ബാർ, മെനു ബാർ, ടൂൾ ബാർസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ എന്താ, ടോപ്പ് മോസ്റ്റ് ബാറിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. നമുക്കത് അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. ടുഡേ വി ക്യാൻ സീ ഹൗ ടു ഓപ്പൺ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ്. എങ്ങനെയാണ് ഓഫീസ് വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ നോട്ട് പാഡൊക്കെ ഓപ്പൺ ചെയ്യുന്നത് പോലെ തന്നെ മൗസ് മൂവ് ചെയ്യുക, ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ, ഇവിടെ ഡയറക്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ ഡോക്യുമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തിട്ട് നമുക്കിതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, പിന്നീടുള്ള യൂസിന് വേണ്ടിയിട്ട്. ടൈപ്പ് ചെയ്തിട്ട് ഇതൊരു ന്യൂ ഡോക്യുമെൻ്റ് ആണ്. ഈ ന്യൂ ഡോക്യുമെൻറ്റിൽ നമുക്ക് ഫയൽ എടുത്തിട്ട് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഈ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ഞാൻ ഈ ഫയൽ നെയിം, ഇവിടെ ഫയൽ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ക്ലാസ് എന്നുള്ള നെയിമിൽ അത് സേവ് ചെയ്തു. കണ്ടോ, ഈ മുകളിൽ നമുക്ക് ആ നെയിം കിട്ടും. ആ ഫയലിനെ നമ്മൾ സേവ് ചെയ്തു, ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്തു. കണ്ടോ, മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുന്നത് ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേർഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കേ.